ഞാൻ മോളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ, കാലണ്ടറി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ. മിസ്റ്റർ റോയിച്ചൻ ഉണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ ആം ഫ്രം കോട്ടയം. ആ, കയറി ഇരിക്കൂ, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ. നിങ്ങളുടെ മാനേജർ നടക്കുമ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? എങ്ങനെ എ സി ഇല്ലാതെ നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ, നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ. കുവൈത്തിലായിരുന്നു, അവിടുന്ന് തല്ലി പറഞ്ഞേച്ചോ. ആദ്യം താ മലയാളം മര്യാദക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരൻ ഒന്നും വിളിക്കണ്ടേ. കോൾ മി ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തിൽ 62 മെർസിഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണാണിത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ നബടി. ഡ്രൈവറാണല്ലേ പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് അവന്റെ പിള്ളേരെ നോക്കി നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ഛു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരവിടെ. ഹസ് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിന് വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഹസ് വറീഡ് ആവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആയിട്ട് വരട്ടെ. എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പഴേ പോയിട്ട് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. ഏ, വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേര് നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിൽ 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 1:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞ ഞാൻ വെള്ളമടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ച് വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽമാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന്? അറബികൾക്ക് ഇത്ര വാശി? ഏ, വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ ഞാൻ വിചാരിച്ചു സ്മോൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ കാറാമല്ലേ. നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തതന്നെ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളം അടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളം അടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ചു നടന്നോനാ, അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലോ, അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം.
ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മരങ്ങോട്ടിലും ഒക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ജനതി എന്നെ കിടാവളം വിളിക്കുന്നത്. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? ജനതി കൂടരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജിനെ വരച്ചവരെ നിർത്തോളടാ ഈ കത്രീനെ. പിന്നിലുണ്ട് ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്ത ഭ്രാന്ത് ഞങ്ങക്കല്ല, നിങ്ങളുടെ വള്ളക്ക. എന്താണ് കുത്തേ? പാകൽ തുമാരി മാഹേ ഓരേ ബാർ ഉള്ളഹത്തോ നിന്റെ പല്ലടിച്ച് കൊഴിക്കും. എന്താണ് ഒന്നും ഉണ്ടാക്കുക? മലയാളം പോലോ എന്ത് മനസ്സിലാക്കി? എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. പനി എങ്ങനെ ഉണ്ട്? കുറവുണ്ടോ? ഇല്ല റോയ് കുഞ്ഞേ, ഇതെന്നെ കൊണ്ടേ പോവുള്ളന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനെ കുഞ്ഞേ, മരുന്നൊന്നും വേണ്ട. റോയ് കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമുളക് ഇട്ട് രണ്ട് പെഗ് അടിച്ച പാഞ്ഞ ഒക്കെ അങ്ങ് മാറും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ട കൊണ്ടുതരാം. വേഗം കൊണ്ടുവന്നേ. എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി രണ്ട് പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? എന്താ രണ്ടുപേരും കൂടി കിച്ചണിൽ കയറിയിരിക്കാ? എന്നതാ കയ്യിൽ? കൊറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു ഇന്നെന്താ വിശേഷിച്ച്? വിശേഷൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം പപ്പടം പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇത് വല്ലതും ഇവക്കറിയാവോ? ഞാൻ കണ്ടില്ലേ പച്ച ഇറച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്നാ കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞ. ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? ആ, അതെവിടെ വയ്ക്ക്? ആ തേങ്ങ ഒന്ന് ചെറിയേ. തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്കേ. തേങ്ങ തിരിങ്ങ അതായിരിക്കും. എവിടെ തേങ്ങ? ഏതാണ് പറഞ്ഞത്? ബാക്കി തരക്കില്ലല്ലോ. ഒരുത്തം മാറുമ്പോ വേറൊരുത്തൻ. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ ഇവിടെ വെച്ചേ. ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. നമ്മളാരാ മനസ്സിലായില്ലോ. മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറെ ഒന്നും അല്ല. നീ ആ കുന്നുംപുറത്തെ കമലാഴ്ചയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യ കേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്ത് അധികം നേരം ഇരിക്കാറില്ല.
മറ്റ് വല്ലയിടത്ത് നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം.